Namaskaram Karshi Ilata the Gonda, E Logatinde, Soundariamo, Nirangaloke, Asudikan Kariata Verka, Etum Ashwasigaramaya, Urivarte Anavernada. Antharaya Alugalka, Avrude Kandigal Ubayoka, the Vindum Kanan, Kayuna the Retrula, Glassugal, Vigasa Pichirikiana Shastra Loga. Mastishkatileka, Wireless Eye, Chitrangal Pinchina, Building Camarayula, Urijodi, Hightech Glassugalana, Gaveshagar Vigasa Pichada. തീർച്ചയായും നിരവധി പേർക്ക് വലിയ ആശ്വാസം നൽകുന്ന സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇത് കാരണം അമ്മയെയും അച്ഛനെയും കൂടപ്പിറപ്പുകളെയും ആരെയും ഈ ഭൂമിയുടെ പ്രകാശം പോലും കണ്ടിട്ടില്ലാത്ത നിരവധി കുഞ്ഞുമക്കളും മുതിർന്നവരും ഒക്കെ ഉണ്ട് അവർക്ക് വളരെ ആശ്വാസകരമായ വാർത്തയാണ് വരും കാലങ്ങളിൽ ഒരുപക്ഷേ ഇത് വളരെ വലിയ രീതിയിൽ വിപുലമായി തന്നെ എല്ലാവരിലേക്കും എത്തുന്ന തരത്തിലോട്ട് വരും അന്ധതയെക്കുറിച്ചുള്ള ഗവേഷണത്തിന്റെ കാര്യത്തിൽ പ്രശസ്തമായ എയ്ഥോവനിലാണ് ഡച്ച് വിദഗ്ധരുടെ ഒരു സംഘം ഇത് പരീക്ഷിക്കുന്നത് Kunya Irikim Boltane, Karsin Ashtapeta, Idihasa, American Sangidaknan, Stevie Wonderum, Samana Maya Sangedia with the A, Pintuna Chitunda. Vaidishastra Puroga the Gilkidale, Karina, the Shagatil, Beda Maga Nagata, Anthalakula, Nidavati, Parishnatmaga, Chigilsagalum, Gadgetigalum, Weirna Vanitunda. Nilevel, USilum, UKilum, Parishnum Naratuna, Bionic Kandagalunda. Jenidaga Anthala, Beda Makan, Gene Editing Tool, Bayochula, or Parishnum, Ipol Naranitumunda. Mastishkatil visual imagical Sristikan Garula or Ubagarana or a neuroprosthesis Vigasipikan Lakshibirna Nestor Pathude Pagamayana, Etum Pudia Kanadagal Vigasipikinada or a buttonil click chamber inbuilt camera Bayogicha Nischala Chitrangal Editana, Glassugal, Travartikinada Bayogichirikina, Wi Fi, Bluetooth, Sangediga Vidyaka, Samana Maya, Radio Tarangalude, Samyojuram, Eniba Bayogicha or Anthende visual cortexil Tabichirikina or a cherry chipileka, wireless eye, Chitrangal Kaimarano. തലച്ചോറിന്റെ ഈ ഭാഗത്തേക്ക് കണ്ണുകൾ അയക്കുന്ന സ്വാഭാവിക സിഗ്നലുകൾക്ക് സമാനമാണ് ഈ പ്രക്രിയ. നമ്മുടെ കാഴ്ചശക്തിയുടെ ഭാഗമായി ഇത് മാറുന്നു. തലച്ചോറിന്റെ ഈ ഭാഗം സാധാരണയായി കണ്ണിന് ലഭിക്കുന്ന സന്ദേശങ്ങളെ ചിത്രങ്ങളായി വിവർത്തനം ചെയ്യാറുണ്ട്. എന്നാൽ മസ്തിഷ്ക കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിന് ചെറിയ ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് ഇത് ആവർത്തിക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ വിശ്വസിക്കുന്നത്. ശാസ്ത്രജ്ഞർ ഇതുവരെ മനുഷ്യരിൽ ഇംപ്ലാന്റ് പരീക്ഷിച്ചിട്ടില്ലെങ്കിലും ലാബ് പരിശോധനകളും കുരങ്ങുകളിൽ നടത്തിയ പരിശോധനകളും എല്ലാം പ്രതീക്ഷ നൽകുന്നതെന്നാണ് പറയുന്നത്. മുൻകാല ഇംപ്ലാന്റുകളുടെ ചില പോരായ്മകൾ അവരുടെ വയർലെസ് മോഡൽ മറികടക്കുമെന്ന് ഡെവലപ്പർമാർ തന്നെ പ്രതീക്ഷിക്കുന്നു. അവ ഗ്ലാസുകളുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അണുബാധയ്ക്ക് സാധ്യതയുണ്ട്. റിലീസ് തീയതിയോ സാധ്യതയുള്ള ചിലവോ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്നാൽ യുഎസിൽ സമാനമായ സാങ്കേതിക വിദ്യയ്ക്ക് ശസ്ത്രക്രിയ ഒഴിവാക്കിയാൽ ഏകദേശം 110,000 pounds ചിലവാകും. എയ്ഥിവൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ ഗവേഷകനായ അഡേഡെയോ ഒമിസാക്കിൻ കണ്ണിനെ മറികടന്ന് തലച്ചോറിലേക്ക് നേരിട്ട് പോകുന്ന സാങ്കേതിക വിദ്യയ്ക്ക് വൈകല്യമുള്ള മിക്ക ആളുകളുടെയും അന്ധതയുടെ മൂലകാരണം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് പല അന്ധർക്കും കണ്ണിനും തലച്ചോറിനും ഇടയിലുള്ള ഞരമ്പുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിഷ്വൽ കോർട്ടെക്സിനെ നേരിട്ട് ഉത്തേജിപ്പിക്കുക എന്നതാണ് അതിന്റെ പരിഹാരമെന്നും അദ്ദേഹം പറയുന്നു ഈ ഡാറ്റ വയർലെസ് ആയി കൈമാറുന്നത് അന്ധരായ ആളുകളുടെ ജീവിതത്തിന് നിരവധി നേട്ടങ്ങൾ നൽകുമെന്നും അദ്ദേഹം പറയുന്നു ഇത് മസ്തിഷ്ക മേഖലയിൽ അണുബാധ ഉണ്ടാകുന്നത് തടയുക മാത്രമല്ല രോഗികളെ കൂടുതൽ സ്വതന്ത്രരാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചിപ്പിന്റെ നിലവിലെ പതിപ്പിൽ ആകെ 1024 ഇലക്ട്രോഡുകൾ അടങ്ങിയിരിക്കുന്നു 16 വ്യത്യസ്ത ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അവ ഒരു ഇമേജ് സൃഷ്ടിക്കുന്ന വിഷ്വൽ കോർട്ടെക്സിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വൈദ്യുത സിഗ്നലുകൾ അയയ്ക്കും ഇംപ്ലാന്റിംഗിലുള്ള പ്രധാന ട്രാൻസ്മിറ്റർ കഴുത്തിന്റെ പിൻഭാഗത്ത് ചർമ്മത്തിന്റെ താഴെയായി വയറുകൾ ഉപയോഗിച്ച് സ്ഥാപിക്കുകയും അതിനെ വിഷ്വൽ കോർട്ടെക്സുമായി ബന്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് മാർച്ചിൽ യുഎസിൽ നടന്ന ഒരു ടെക് മേളയിൽ പരീക്ഷിച്ച ഡച്ച് സ്റ്റാർട്ടപ്പ് എൻവിഷൻ വികസിപ്പിച്ചെടുത്ത ഒരു ജോഡി ഹൈടെക് ഗ്ലാസുകൾ പ്രശസ്ത സംഗീതജ്ഞൻ സ്റ്റേവി വണ്ടറിനെ ആകർഷിച്ചു അദ്ദേഹവും പദ്ധതിക്ക് പിന്തുണ അറിയിക്കുകയായിരുന്നു എന്തായാലും അന്ധരായ സഹോദരങ്ങൾക്ക് ലോകത്തെ കാണാൻ ഒരു സ്തുത്യർഹമായ സംവിധാനമാണ് ശാസ്ത്രലോകം വികസിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ ന്യൂസ് ടിവി മലയാളം